മറ്റൊന്ന് ആരോഗ്യനിഷ്ഠയാണ്. നിഅമത്താനി രണ്ട് അനുഗ്രഹം, ഏതൊരാൾക്കും നഷ്ടപ്പെട്ടു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആരോഗ്യം. നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യം വളരെ വീക്കായി പോകും എന്നാണ് ഹദീസിലുള്ളത്. എന്തേ കാരണം? ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ഒരു ശരീരത്തിലെ പാർട്ടി ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിക്കേണ്ടത് കിഡ്നിയാണ്. ഇന്ന് പലപ്പോഴും ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെടുന്നത്, നഷ്ടപ്പെടുന്നത് കിഡ്നിയാണ്. എത്രയോ രോഗികളുണ്ട്, അല്ലാഹു ശിഫ പ്രദാനം ചെയ്യട്ടെ. പ്രായപൂർത്തിയുടെ 15 ഇരട്ടി ജീവിക്കണം ഓരോ അവയവം എന്നാണ് ഫിസിയോളജി പറയുന്നത്. അഥവാ ഒരു 100 വർഷം വരെ ശരീരത്തിലെ ഒരൊറ്റ അവയവം, കിഡ്നിക്ക് അത് 30 ഇരട്ടിയാണ് ഹ്യൂമൻ അനാട്ടമിയെ പറ്റി പഠനം നടത്തിയവർ പറയുന്നു. പക്ഷെ ഇതൊക്കെ പലതും നഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? ചിട്ടയില്ലായ്മയാണ്. ഇപ്പോ ഏതെങ്കിലും ഒരു ആടിന് അറ്റാക്ക് ഉണ്ടായത് കേട്ടിട്ട്, ആടിന് അറ്റാക്കില്ല, ആട് തിളപ്പിച്ചാറ്റ വെള്ളം കുടിക്കല. ആടുകൾക്ക് ഇന്നലെ മിഞ്ഞാനത്തെ കഞ്ഞിന്റെ വെള്ളം കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് കുടിക്കലാണ്. കാട്ടുപോത്തുകൾ, കാട്ടുപശുക്കൾ, കാട്ടിലെ ജീവികൾ, ആ ജീവികൾ ഏതെങ്കിലും ദശമൂലാരിഷ്ടം കുടിക്കലുണ്ടോ? ഇല്ല. ആ ജീവികൾക്കും നല്ല പ്രശ്നമാണ്. നമ്മളോട് ഇപ്പോൾ ഡോക്ടറോടും തർപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം, അതുപോലെ സംഭവങ്ങൾ. ഇതൊന്നും ചെയ്യാത്തവരായി ജീവി വിശന്നേ ആഹാരം കഴിക്കും. സിംഹത്തിന്റെ പ്രത്യേകത എന്താ? വിശന്നാലേ ഇര പിടിക്കുള്ളൂ. ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞൊരു സിംഹത്തിന്റെ പോയി ചെവി പിടിച്ച് തുളച്ചാലും അതൊന്നും ചെയ്യൂല, അത് ദ്രോഹിക്കൂല. വിശന്നാൽ മാത്രമേ ജീവികളെ പിടിക്കാറുള്ളൂ, ആക്രമിച്ച് പിടിക്കാറുള്ളൂ. വിശപ്പഴിഞ്ഞാൽ, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സൈലന്റ് ആയിരിക്കും എല്ലാ ജീവികളും. അതിന് വ്യത്യസ്തമാണ് കോഴികൾ. വയറു നിറഞ്ഞാലും വേറെ കോഴി വന്ന് തിന്നുന്നുണ്ടെങ്കിൽ അതിനെ കൊത്തും. ഇതിന് വേണ്ടെങ്കിലും പറഞ്ഞേക്കും, ആരാണ്ട് കോഴിക്ക് വീരാന്റെ അടുത്ത് സ്ഥലമല്ല. അപ്പൊ ആരോഗ്യ രംഗം വളരെ പ്രധാനമാണ്. അതിന് വേണ്ടത് എന്താണ്? കൃത്യമായി ഉറങ്ങുക, കൃത്യമായി ഉണരുക. അതിന് വേണ്ടതാണ് ഭക്ഷണത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ വീടും ചുറ്റുഭാഗവും ക്രമീകരിക്കുന്നിടത്ത് കൃത്യമായ ചിട്ടകൾ പാലിക്കുക. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ജീവിതമുണ്ട്. ഒരു നേരമേ അവിടുന്ന് ആഹാരം കഴിക്കാറുള്ളൂ. വൈകുന്നേരങ്ങളിൽ ചെറിയ ഭക്ഷണമാണ് കഴിക്കുക. അൽ അശാഉ ഖബ്ല അൽ ഇശാഇ, ഭക്ഷണം എന്നത് അൽ അശാഉ ഖബ്ല അൽ ഇശാഇ, ഇശാഇന്റെ മുമ്പേ രാത്രി ഭക്ഷണം കഴിക്കണം. കാന ഇബ്നു ഉമറ യതഅശാ ഖബ്ല അൽ മഗ്രിബി, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മഗ്രിബിന്റെ മുമ്പേ ഭക്ഷണം കഴിക്കാറുണ്ട്. ഇപ്പൊന്ന് വയറു പോയി കഴിഞ്ഞു പോയിട്ടാണ് കുറെ ആളുകൾ ആഹാരം കഴിക്കുക. എന്നാൽ നബി തങ്ങളുടെ ചിട്ട മഗ്രിബിന്റെ ഉടനെ, പലപ്പോഴും മഗ്രിബിന്റെ മുമ്പാണ് കഴിക്കാറുള്ളത്. ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികളും വിശ്രമിക്കാൻ സമയം കണ്ടെത്തൽ അസ്തമാനത്തോടെ. ആ ജീവികൾ കൃത്യമായ ചിട്ടയോടെ ജീവിക്കുകയാണ്. ഒരു കാക്കക്കും പ്രമേഹം ഉണ്ടായതായി റിപ്പോർട്ടില്ല. ഒരു ആടിനും പല്ലുവേദനയുടെ പേരിൽ ദന്ത ഡോക്ടറെ കാണിക്കാറില്ല. ഒരു ഓന്തിനും ഗ്യാസ് ട്രബിളിന്റെ പേരിലുള്ള പ്രശ്നം നമ്മൾ ഒച്ചപ്പാട് കേൾക്കാറില്ല. എന്നാൽ ഓരോ ജീവികളുടെയും ചിട്ടകൾ അതാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ചിട്ടയോടുകൂടെ ജീവിക്കേണ്ടവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. ഓ സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖൗക്കിസ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഭരണാധികാരി ഒരു സമ്മാനം കൊടുത്തയച്ചു. മദീനയിലേക്കൊരു നല്ല ഡോക്ടറെ, ഇന്ന് നിലമ്പൂരുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഒരു ഡോക്ടറെ പറ്റി പറയുന്നുണ്ട്. അയാളെ ചിട്ടയും അയാളുടെ പരിശോധനയും അയാളുടെ സേവനം, അതങ്ങനെ ഓരോ ജീവികൾക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്, ഓരോ മനുഷ്യർക്കും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതൊരു വസ്തുതയാണ്. എന്നാൽ ഈ ഡോക്ടറുടെ പ്രത്യേകത എന്താണ്? നല്ല ചിട്ടയൊത്ത ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെ കൊടുത്തു, സമ്മാനം കൊടുത്തു. ആ ഡോക്ടർക്ക് ഇവിടെ ചികിത്സിക്കാൻ അയാളുടെ നിബന്ധന എന്താണ്? ഒരാളെടുത്തൊന്നും ഫീസ് വാങ്ങരുത്.
അങ്ങനെ ഫീസ് വാങ്ങരുത്, നിങ്ങൾക്കുള്ള ശമ്പളവും ഫീസും കിമ്പളവും എല്ലാം ഞാൻ തരാം. ഭരണാധികാരി അങ്ങനെ മദീനയിൽ വന്നു. ആറ് മാസം അവിടെ നിന്നു. എനിക്കിവിടെ ശരിയാവും, ഞാൻ പോവാണ്. എന്തെന്ന് വെച്ചു, ഈ ആറ് മാസത്തിന്റെ അടുക്കൽ ഒരു രോഗി അവിടെ പോയിട്ടില്ല. രോഗിയില്ല. അയാൾ യാത്ര പറയാ, സ്വഹാബിമാരോട് യാത്ര പറയാണ്, ഞാൻ പോവാണ്. എന്തേന്ന് വെച്ചു, ഇവിടെ ആരും രോഗികളായിട്ട് ഈ ആറ് മാസത്തിന്റെ അടുക്കൽ ഒരാളും എന്റെ അടുക്കൽ വന്നിട്ടില്ല. എന്നിട്ട് പോകുമ്പോ ചോദിച്ചു, നിങ്ങൾക്ക് ഈ രോഗം വരാതിരിക്കാൻ ഒരു കിന്തൽ മരുന്നിനേക്കാൾ ഒരു തുള്ളി പ്രതിരോധമാണ് വേണ്ടത്? ഒരു കിന്തൽ മരുന്നിനേക്കാൾ ഒരു തുള്ളി പ്രതിരോധം. ചില ആളുകൾ ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി തിരിച്ചു വരുന്ന സമയത്ത് കൂടെ ഉള്ള ആള് ഒരു കയ്യിൽ ഒരു 14 ഗുളിക ഉണ്ട്, ചോപ്പും പച്ചും നല്ല സ്റ്റൈലൻ ഗുളികകൾ, പല ഗുളികകൾ. ഇതൊന്നിച്ച് കടലൻ നുണ പോലെ ഒരൊറ്റ. രോഗികളും ഇല്ല, നിങ്ങൾ ഈ രോഗം വരാതിരിക്കാനുള്ള കാരണം എന്താന്ന്? അപ്പൊ അതിന് പറഞ്ഞത്, വിശക്കാതെ ഞങ്ങൾ ആഹാരം കഴിക്കാറില്ല, ഉറക്കം വരാതെ ഉറങ്ങാറുമില്ല, കിടന്നുറങ്ങരുത്. അഥവാ ഉറക്കം വന്നീതേശേ ഉറങ്ങാൻ പാടുള്ളൂ, അത് നേരത്തെ ഉറങ്ങും വേണം. ആന്തരിക സംഘർഷങ്ങൾ പാടില്ല. അതുകൊണ്ടാണ് നബി തങ്ങൾ രാത്രി സമയത്ത് നിസ്കാരം ഒഴിവാക്കണം, സംസാരം ഒഴിവാക്കണം, ഇശംസ്കാരം കഴിഞ്ഞാൽ സംസാരം ഒഴിവാക്കണം എന്ന് പറയാൻ കാരണം. മുഖൌക്കിസ് ഭരണാധികാരി കൊടുത്തയച്ച ഡോക്ടർ തിരിച്ചു പോകുമ്പോൾ അവിടുന്ന് പറഞ്ഞ സത്യവും അതാണ്, അസുലു കുല്ലിദാ ഇന്നൽ മിഇദാ, ഏത് അസുഖത്തിന്റെയും ബേസിക് റീസൺ ആമാശയത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആരോഗ്യനിഷ്ഠ പ്രധാനമാണ്, അതിൽ ആഹാരനിഷ്ഠ വളരെ പ്രധാനമാണ്. രണ്ട് പ്രധാന ഭക്ഷണങ്ങൾക്കിടയിൽ മിനിമം 4 മണിക്കൂറെങ്കിലും വേണം, വേണം, വേണം. വിഭിന്ന ആഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. അങ്ങനെ ആരോഗ്യനിഷ്ഠ ജീവിതത്തിൽ പ്രധാനമാണ്, ആവാസനിഷ്ഠ അതിലും പ്രധാനമാണ്. നാം താമസിക്കുന്ന വീട്, താമസിക്കുന്ന റൂം, അത് വളരെ വൃത്തിയുള്ളതായിരിക്കണം. നാം എവിടെയാണോ നമ്മുടെ പുസ്തകങ്ങളും കിതാബുകളും വെക്കുന്നത് ചിട്ടയോടുകൂടെയാവണം. ഉമ്മമാരെ നമ്മുടെ റൂമുകളും ഓരോ സംഭവങ്ങളും വൃത്തിയോടെ കാത്തു സൂക്ഷിക്കണം. വിശിഷ്യ വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം വൃത്തിയാക്കണം. കാരണം ഭൂമി 23.5 ഡിഗ്രി വടക്ക് ചെരിഞ്ഞ് പെർ മണിക്കൂറിൽ 1609 കിലോമീറ്റർ വേഗതയിൽ കിഴക്കോട്ട് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറക്കത്തിന്റെ ഫലമായി ആന്റി ക്ലോക്ക് വേസിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ട ജിയോ എനർജിയും മാഗ്നറ്റ് എനർജിയും കോസ്മിക് എനർജിയും സൗരോർജവും ഭൗമോർജവും കാന്തികോർജവും അത് കൃത്യമായ അനുപാതത്തിൽ നമ്മുടെ വീട്ടിലേക്ക് കിട്ടണമെങ്കിൽ ആ ഭാഗം തുറസായിരിക്കണം, ആ ഭാഗം മാലിന്യമുക്തമായിരിക്കണം. അങ്ങനെ മാലിന്യമുക്തമായ രൂപത്തിലാവണം. അതോടുകൂടെ നല്ല കാറ്റും വെളിച്ചവും കിട്ടണം. കാറ്റും വെളിച്ചവും തടയുന്ന രൂപത്തിൽ തന്റെ സഹോദരന്റെ വീടിലെ എയർ സർക്കുലേഷൻ തടയുന്ന രൂപത്തിൽ നീ ഒരിക്കലും വീട് പണിയരുത് എന്ന് അതുകൊണ്ടാണ് ഉള്ള റൂം കുറച്ച് വിശാലമാവണം എന്ന് പറയാൻ കാരണം. പകൽ സമയങ്ങളിൽ വീടിന്റെ ജനാലകളിലെ സെൻട്രൽ സെൻട്രൽ പുളിയെങ്കിലും തുറന്നിടണം. അങ്ങനെ എപ്പോഴും ഗ്രഹാന്തരീക്ഷം ശുദ്ധവായു ഉള്ളതായിരിക്കണം. ആവാസ നിഷ്ഠ വളരെ പ്രധാനമാണ് ആരോഗ്യ ശുദ്ധിയിൽ എന്നത്. അതോടുകൂടെ വളരെ പ്രധാനമാണ് ആത്മീയ നിഷ്ഠ. ഓ ഉമ്മമാരെ, തഹജ്ജുദ് നിസ്കാരം ദിവസവും പതിവാക്കണം. രാത്രി ഉറങ്ങുമ്പോൾ വുളൂടുകൂടെ കിടക്കണം. പഴയൊരു എഴുത്തുകാരനാണ്, മാതൃഭൂമി പത്രാധിപനായിരുന്ന KP കേശവമേനോൻ. അയാൾക്ക് ജീവിത ചിട്ടകൾ എന്നൊരു പുസ്തകമുണ്ട്. സായാഹന ചിന്തകൾ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകമുണ്ട്. ഏറ്റവും അവസാനം എഴുതിയത് സായാഹന ചിന്തകൾ എന്ന പുസ്തകം. കൃത്യമായി ഓരോ കാര്യങ്ങൾ പറയുമ്പോ ഉറങ്ങുന്നതിന്റെ മുമ്പ് കയ്യും വായും കാലും മുഖവും കഴുകണം. അത് സുഖനിശ്രക്ക് അനിവാര്യമാണെന്ന് പറയുന്നു. അതാണ് സുരന്ദ്രൻ.
ഉതിർത്ത് കിടക്കണം, എടുത്ത് കിടക്കണം. അപ്പൊ ഇത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു വിഷയമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോ ചിലപ്പോ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്യണം തോന്നുന്നുണ്ടോ? ആ ടൈം എത്തുമ്പോ അടുത്ത റമദാൻ മുതൽ ഉണ്ടാക്കി കിടക്കാം, ഇപ്പൊ തന്നെ പോട്ടെ, അങ്ങനെ നീട്ടിയൊക്കെ. ബുദ്ധിശൂന്യരുടെയും അലസന്മാരുടെയും പ്രവൃത്തി ദിനം നാളെ ആയിരിക്കുന്നു. ബുദ്ധിശൂന്യരുടെയും അലസന്മാരുടെയും പ്രവൃത്തി ദിനം നാളെ ആയിരിക്കും. നീട്ടി വെച്ച് പോകയ്യ. ചില ഗൾഫുകാരുണ്ട് വെള്ളിയാഴ്ച അലക്കാന്ന് പറഞ്ഞിട്ട് ഫാനും ഷർട്ടും അങ്ങനെ ഊരിടും. അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ വെള്ളിയാഴ്ച ലീവല്ലേ, ഇതാണ് വെള്ളിയാഴ്ച ഒന്നായിട്ടാണ് കുടുങ്ങല. കാരണം കട്ടകാലത്തിന് ആരെങ്കിലും ഒരാൾ മറ്റും ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ അരക്കട്ടിലെ ഏകദേശം മെച്ചുള്ള സംഭവങ്ങൾ ഏതാണെങ്കിൽ അങ്ങനെ ചില ആളുകളുണ്ട്. ബനിയ അരക്കൂല, ബനിയനും മണക്കാരിക്കാൻ വേണ്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ആ ബനിയന്റെ ദുർഗന്ധം അത്തറിന്റെ സുഗന്ധം കൂടി സുഗന്ധമായി മാറും അല്ലേ. അപ്പൊ അങ്ങനെ വൃത്തി എന്നുള്ളത് വളരെ തേനീച്ചയുടെ ഒരു പ്രത്യേകതയാണ് ചിട്ട. അതിൽ ആത്മീയ നിഷ്ഠ നമുക്ക് വളരെ അനിവാര്യമായി.